യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവവും യേശുവും ഒന്നായിരിക്കുന്ന പോലെ തൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഒന്നായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. നഷ്ടപ്പെടലിൻ്റെ ദുഃഖം വളരെ വലുതാണ്. അതാണ് നാശത്തിൻ്റെ പുത്രൻ്റെ ആ നഷ്ടപ്പെടൽ യേശുനാഥന് ശിഷ്യന്മാർക്ക് വേണ്ടി കൂടുതൽ തീക്ഷണതയോടുകൂടി ഒന്നിപ്പിനായിട്ട് പ്രാർത്ഥിക്കുന്നതിനും കാരണം. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ മറിമായങ്ങൾക്ക്, തിന്മയുടെ അന്ധകാരത്തിൻ്റെ സാത്താൻ്റെ ശക്തികൾക്ക് വിധേയപ്പെടാതെ ദൈവോന്മുഖമായി ഒത്തൊരുമയോട് ജീവിക്കുവാൻ ദിവ്യനാഥൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു തമ്പുരാൻ ദൈവരാജ്യ പ്രഘോഷത്തിന് വേണ്ടി ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നു. പ്രിയരെ, നമുക്കും അവിടുത്തെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യരാകാൻ വേണ്ട ഗബയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.